ഹലോ, ദ ഏഞ്ചൽ ഓൺ മൈ സ്റ്റെതസ്കോപ്പിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ലെവൽസ് ഓഫ് ഹെൽത്ത് കെയർ പാർട്ട് 2 ആണ് നോക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 6 കെയറുകളെക്കുറിച്ച് പഠിച്ചു. ഏതൊക്കെയാണ്? പ്രിവൻറ്റീവ് കെയർ, പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടേർഷറി കെയർ, റീസ്റ്റോറേറ്റീവ് കെയർ, കണ്ടിന്യൂയിങ് കെയർ അല്ലേ. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ലെവൽ ഓഫ് കെയർ, ഡിസ്ക്രിപ്ഷൻ, ഹെൽത്ത് ഓഫ് കെയർ സിസ്റ്റം എന്താണ് അതിൻ്റെ മീനിങ്, ആരോഗ്യ പരിപാലന സംവിധാനം. അപ്പോൾ അതിനെ നമ്മൾ ലെവൽ ഓഫ് കെയർ, അതായത് ഈ ലിസ്റ്റ് ഔട്ട് ചെയ്ത എല്ലാ കെയറുകളും, അതായത് പ്രിവൻറ്റീവ് കെയർ അങ്ങനെ തുടങ്ങുന്ന അതെല്ലാം ലെവൽ ഓഫ് കെയറിൽ വരും. ഡെസ്ക്രിപ്ഷൻ രണ്ടാമത്തെ ഇത് സെക്ഷൻ തിരിച്ചത്. അപ്പോൾ ആ ഡെസ്ക്രിപ്ഷനിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് പ്രിവൻറ്റീവ് കെയറിൽ എഡ്യൂക്കേഷൻ പ്രിവെൻഷൻ എന്ന് പറഞ്ഞ് വരും. എഡ്യൂക്കേഷൻ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? വിദ്യാഭ്യാസം, പിന്നെ എന്താ പ്രതിരോധം. അപ്പോൾ നമ്മളെ നമുക്കുള്ള അറിവ് വച്ചിട്ട്, അതായത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ അവേർനെസ്സിൻ്റെ ഭാഗമായിട്ട് ഒരു രോഗത്തെക്കുറിച്ച് അറിഞ്ഞാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നും അറിയാൻ പറ്റും അല്ലേ. ആ ഒരു രീതിക്കാണ് ഇവിടെ എന്ത് വരുന്ന എഡ്യൂക്കേഷനും പ്രിവെൻഷനും വന്നത്. അപ്പോൾ പ്രിവൻറ്റീവ് കെയറിൻ്റെ ഡെസ്ക്രിപ്ഷൻ എന്താണ്? എഡ്യൂക്കേഷനും പ്രിവെൻഷനും. പിന്നെ അടുത്തത് പ്രൈമറി കെയർ. പ്രൈമറി കെയറിൽ എന്താണ് വരുന്നത്? ഡിസ്ക്രിപ്ഷനിൽ എന്താ വരുന്നത്? ഏർലി ഡിറ്റക്ഷൻ ആൻഡ് റൊട്ടീൻ കെയർ. ഓക്കെ, ഏർലി ഡിറ്റക്ഷൻ ആൻഡ് റൊട്ടീൻ കെയർ. ഏർലി ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ കണ്ടെത്തി അതിൻ്റെ പതിവ് പരിചരണം നൽകുക എന്നുള്ളതാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ മീനിങ്. ഇപ്പം നമ്മൾ മുൻകൂട്ടി കാണുക, മുന്നത്തെ ക്ലാസ്സുകളിലെല്ലാം ചെറുതായിട്ട് ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോരോ കെയറുകളുണ്ട് എന്ന്. അപ്പം ഇതിൽ നമ്മൾ കെയർ നേരത്തെ, അസുഖത്തെ നേരത്തെ കണ്ടെത്തി അതിൻ്റെ ചികിത്സ തുടങ്ങുക. ഓക്കെ, അതാണ് പ്രൈമറി കെയർ. അടുത്ത് സെക്കൻഡറി കെയർ. സെക്കൻഡറി കെയറിന് അതർവൈസ് നോൺ ആസ് അക്യൂട്ട് കെയർ. സെക്കൻഡറി കെയറിനെ നമ്മൾ അക്യൂട്ട് കെയർ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഡെസ്ക്രിപ്ഷനിൽ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ്? എമർജൻസി ട്രീറ്റ്മെൻറ്റ്, പിന്നെ ക്രിട്ടിക്കൽ കെയർ. ഓക്കെ, എമർജൻസി ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടിയന്തരമായ ചികിത്സ അല്ലെങ്കിൽ അടിയന്തര ചികിത്സ. ഓക്കെ, ക്രിട്ടിക്കൽ കെയർ എന്താണ്? ക്രിട്ടിക്കൽ കെയർ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസ് ആൻഡ് എലോബറേറ്റ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഗുരുതരമായിട്ടുള്ള പരിചരണം, തീവ്രവും വിശാലവുമായിട്ട് രോഗനിർണയവും ചികിത്സയും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗുരുതരമായ പരിചരണമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്രിട്ടിക്കൽ കെയറിൻ്റെ മീനിങ് ഗുരുതരമായ പരിചരണം. അടുത്ത് അതിൻ്റെ തീവ്രതും വിശാലവുമായ രോഗനിർണയവും ചികിത്സയാണ് എന്തെന്ന് പറയുന്നത്? ഇൻറ്റൻസ് ആൻഡ് എലോബറേറ്റ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. ക്ലിയർ? അടുത്ത ടേർഷറി കെയർ. ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് സ്പെഷ്യൽ കെയർ, പ്രത്യേക പരിചരണം. ഓക്കെ, അതിനെ നമ്മൾ പ്രത്യേക പരിചരണം, അതിന് എന്താണെന്ന് വെച്ചാൽ ഹൈലി ടെക്നിക്കൽ സർവീസസ് ഫോർ ക്ലയൻസ് ഇൻ എ ലാർജ് ജിയോഗ്രഫിക് ഏരിയ. ഒരു പ്രത്യേക പരിചരണം അല്ലെങ്കിൽ ഒരു വലിയ ഭൂമിശാസ്ത്ര പ്രദേശത്തെ ക്ലയൻറ്റുകൾക്കായി, ക്ലയൻറ്റുകൾക്കായി എന്ന് പറഞ്ഞാൽ എന്താ അറിയാമല്ലോ, പേഷ്യൻസ്, അപ്പം ക്ലയൻ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ ക്ലയൻറ്റുകൾക്കായിട്ട് ഉയർന്ന സാങ്കേതിക സേവനങ്ങൾ കൊടുക്കുന്ന, അപ്പം സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ചുള്ള ഒരു പരിചരണം, അതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്, സ്പെഷ്യൽ കെയർ. ഓക്കെ, സ്പെഷ്യൽ കെയർ എന്താണ്? ഹൈലി ടെക്നിക്കൽ സർവീസസ് ഫോർ ക്ലയൻസ് ഇൻ എ ലാർജ് ജിയോഗ്രഫിക് ഏരിയ. ക്ലിയർ ആയോ? ദെൻ റീസ്റ്റോറേറ്റീവ് കെയർ. റീസ്റ്റോറേറ്റീവ് കെയർ എന്താണ്? ഇൻ്റർമീഡിയറ്റ് ഫോളോ അപ്പ് കെയർ. എന്താണ് ഇൻ്റർമീഡിയറ്റ് ഫോളോ അപ്പ് കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദീർഘകാല പരിചരണം. ക്ലിയർ ആവുന്നുണ്ടോ? ദീർഘകാല പരിചരണത്തെയാണ് റീസ്റ്റോറേറ്റീവ് കെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോളോ അപ്പ് കെയർ എന്നും പറയും. സർജിക്കൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് റൊട്ടീൻ കെയർ, റൊട്ടീൻ മെഡിക്കൽ കെയർ ഒക്കെ എന്തിലാണ് വരുന്നത്? ഏതിലാണ് വരുന്നത്? ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഫോളോ അപ്പ് കെയറിലാണ് എന്ത് വരുന്നത്? റീസ്റ്റോറേറ്റീവ് കെയറിൽ. അപ്പോൾ ലെവൽ ഓഫ് കെയർ റീസ്റ്റോറേറ്റീവ് കെയർ വരും. അതിൻ്റെ ഡെസ്ക്രിപ്ഷൻ എന്താണ്? ഇൻ്റർമീഡിയറ്റ് ഫോളോ അപ്പ് കെയർ.
or surgical post-operative routine care അല്ലെങ്കിൽ റൊട്ടീൻ മെഡിക്കൽ കെയർ. ക്ലിയർ ആവുന്നുണ്ടോ? പിന്നെ റീസ്റ്റോറേറ്റീവ് കെയറിൽ തന്നെ വരുന്ന രണ്ടും കൂടിയുണ്ട്, രണ്ട് കാര്യങ്ങൾ. എന്തൊക്കെയാണ്? റീഹാബിലിറ്റേഷൻ. റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പുനരധിവാസം. രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ ഹോം കെയർ. ഹോം കെയർ എന്ന് പറഞ്ഞാൽ ഭവന പരിചരണം. പുനരധിവാസം അറിയാമല്ലോ. റിക്കവറായ പേഷ്യൻസിനെ നമ്മൾ ഒന്നും കൂടി അവരെ വേറെ ഒരു പരിചരണത്തിലേക്ക് കൊണ്ടുവരിക, അതാണ് പുനരധിവാസം എന്ന് പറയുന്നത്. പിന്നെ ഹോം കെയർ ഭവന പരിചരണം, അത് മനസ്സിലായല്ലോ, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ റീസ്റ്റോറേറ്റീവ് കെയറും കഴിഞ്ഞു. ഇനി അടുത്തത് കണ്ടിന്യൂയിങ് കെയർ. കണ്ടിന്യൂയിങ് കെയറിൽ എത്രയാണ്? നാല് കെയറുകൾ ഉൾപ്പെടും. ലോങ് ടേം കെയർ, ക്രോണിക് കെയർ, പേഴ്സണൽ കെയർ, ഹോസ്പൈസ് കെയർ. അപ്പോൾ ഈ ലോങ് ടേം കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദീർഘകാല പരിചരണം. ആ പേരിൽ തന്നെ ഉണ്ട്. അപ്പോൾ ക്രോണിക് കെയറിൽ എന്താണ്? അത് നമുക്കറിയാം, അക്യൂട്ട് ക്രോണിക്. അപ്പോൾ എന്താണ് ക്രോണിക് വരിക? ക്രോണിക് കെയർ എന്താ വരിക? വിട്ടുമാറാത്ത പരിചരണം അല്ലേ. ക്ലിയർ ആവുന്നുണ്ടോ? ദെൻ പേഴ്സണൽ കെയർ. പേഴ്സണൽ കെയർ എന്താണ്? പേഴ്സണൽ കെയർ എന്താ വരിക? അതെന്ന് പറഞ്ഞാൽ നമ്മൾ പേഴ്സണലായിട്ടുള്ള, ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, പേഴ്സണലായിട്ടുള്ള കെയർ കൊടുക്കുക. ദെൻ ഹോസ്പൈസ് കെയർ. ഹോസ്പൈസ് കെയർ ആണ് കുറച്ച് ബ്രീഫായിട്ട് നോക്കേണ്ടത്. ഹോസ്പൈസ് കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ല അല്ലേ, ആ പേരിൽ നിന്ന് അറിയാനും കഴിയില്ല. അതായത് നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഒരു വിപുലമായ ജീവിതത്തെ പരിമിതപ്പെടുത്തുന്ന ഒരു രോഗം അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പരിപാലകർക്കും ജീവിത നിലവാരം കേന്ദ്രീകരിക്കുന്ന ഒരു പ്രത്യേക തരം പരിചരണമാണ് ഹോസ്പൈസ് കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഭേദപ്പെടാത്ത, കുറച്ചുകൂടെ മനസ്സിലാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഭേദപ്പെടാത്താനാകാത്ത രോഗത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ആളുകൾക്ക് അനുകമ്പ അല്ലെങ്കിൽ അനുകമ്പ കലർന്നിട്ടുള്ള ആ ഒരു പരിചരണം ഹോസ്പൈസ് കെയർ നൽകുന്നു. അപ്പോൾ അതുവഴി എന്താ അവർക്ക് സംഭവിക്കുന്നത്? അവർ കഴിയുന്നതും, ആ രോഗികൾ കഴിയുന്നതും പൂർണ്ണമായിട്ട് സുഖമായിട്ട് ജീവിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫിഗർ 1.8 മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പാർട്ട് 1-ൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫിഗർ 1.8. ഞാൻ നെക്സ്റ്റ് പാർട്ട് 2-ൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇത് സ്പെസിഫിക്കായിട്ട് തന്നെ എടുത്ത് ഫിഗർ 1.8 എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, പാർട്ട് 3 ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാം 3 വീഡിയോകളും ഒരുമിച്ച് കാണുക, എന്നാലേ ഈ ഒരു പോർഷൻ മനസ്സിലാവുകയുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.